ഇപ്പോൾ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തിരുവനന്തപുരം ആര്യനാട് ഇഞ്ചപുരിയിൽ കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് കെഎസ്ആർടിസി ബസ് ഇടിച്ചു കയറി അഞ്ച് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ആറു പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. കാത്തിരിപ്പ് കേന്ദ്രം തകർന്നാണ് പരിക്കേറ്റത്. വിനീത വിജി ചേർന്നു തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. വിനീത, എന്താണ് സംഭവിച്ചത്? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഉൾപ്പെടെ ആറു പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ നിയന്ത്രണം വിട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തുടർന്ന് ഈ ഷെഡ് ഇടിഞ്ഞു വീണാണ് ഈ ആറു പേർക്കും പരിക്ക് പറ്റിയത്. ഈ പരിക്ക് പറ്റിയതിൽ ഒരാളുടെ നില ഗുരുതരമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഷെഡ് ഇടിഞ്ഞു വീണതാണ് ഇത്തരത്തിലേക്കൊരു പരിക്ക് കൂടുതൽ ആകാൻ കാരണമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ നിയന്ത്രണം വിട്ടാകാം ഇത്തരം ഒരു അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം. നമുക്ക് ആ ഫോട്ടോകളിലടക്കം നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇത്തരത്തിൽ ആ കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും നിലം പതിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. കെഎസ്ആർടിസി ബസ്സാണ് ഇത്തരത്തിൽ ഷെഡിലേക്ക് ഇന്ന് രാത്രിയോടുകൂടി ഇടിച്ചു കയറിയത്. എന്തുതന്നെയാലും ഈ പരിക്കേറ്റവരെ എല്ലാവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഈ പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണെന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണ്? നിലവിൽ ഇവരെല്ലാവരും മെഡിക്കൽ കോളേജിലാണോ ഉള്ളത്? തീർച്ചയായും നിലവിൽ ഇവരെല്ലാവരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാക്കിയാണ് മാറ്റിയിരിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെ അഞ്ച് കുട്ടികൾ ഉൾപ്പെടെ ആറു പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ ഒരാളുടെ നില മാത്രമാണ് ഗുരുതരമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റുള്ളവർക്ക് നിസാര പരിക്കുകളാണ് ഉണ്ട് എങ്കിൽ പോലും അവർക്ക് കൃത്യമായിട്ട് ചികിത്സ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായാണ് ഇവരെയും ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. വിനീത വിജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഇതുവരെ കൂടുതൽ വിവരങ്ങൾ വിനീത വിജി ശേഖരിക്കുക. വിനീത വിജി തുടരുന്നുണ്ട് വിശദാംശങ്ങളുമായിട്ട്. വിനീത, ഈ ബസ് ഇടിച്ചു കയറിയത് ഏതെങ്കിലും തരത്തിൽ ബസ് നിയന്ത്രണം വിട്ടോ, അതല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ബസ് ഇടിച്ചു കയറിയതാണോ, അതല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം അനുസരിച്ച് ഇത്തരത്തിൽ ബസ് ഈ ഒരു വളവിലേക്ക് കയറിയപ്പോൾ നിയന്ത്രണം വിട്ട് ആ വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇടിച്ചു കയറിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് ഇനി കൂടുതൽ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഈ വെയിറ്റിംഗ് ഷെഡിൽ ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നവരാണ് ഈ ആറു പേരും. ഈ ബസ് ഇടിച്ച ആഘാതത്തിൽ ആ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഷെഡ് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഈ ആറു പേർക്കും പരിക്ക് പറ്റിയത്. അഞ്ച് കുട്ടികളും ഈ വെയിറ്റിംഗ് ഷെഡിൽ ഉണ്ടായിരുന്നു. ഇതിൽ ഒരാളുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരം. ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ നിലവിൽ മാറ്റിയിരിക്കുന്നത്. ഈ ബസ് ഇടിച്ചിട്ടല്ല മറിച്ച് ഈ വെയിറ്റിംഗ് ഷെഡ് തകർന്നു വീണാണ് കുട്ടികൾക്ക് പരിക്കേറ്റതെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും അങ്ങനെയാണ്. ഈ ബസ് ഇടിച്ചതിന്റെ ആഘാതത്തിൽ ആ വെയിറ്റിംഗ് ഷെഡാണ് ഇടിഞ്ഞു വീണത്. ഈ സമയം ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്കാണ് ഇപ്പോൾ പരിക്ക് പറ്റിയിരിക്കുന്നത്. നിലവിൽ കെഎസ്ആർടിസി ബസ് ഇടിച്ച് വെയിറ്റിംഗ് ഷെഡ് തകർന്ന് ആറു പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. അഞ്ച് വിദ്യാർത്ഥികളാണ്. അഞ്ചുപേരെയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരാളുടെ നില ഗുരുതരമാണ്. എന്തായാലും എല്ലാവർക്കും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞു. ഈ ബസ് നിയന്ത്രണം വിട്ട് വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ആ വെയിറ്റിംഗ് ഷെഡ് ആ ഇടിയുടെ ആഘാതത്തിൽ വെയിറ്റിംഗ് ഷെഡ് തകർന്നാണ് അപകടമുണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂർ ലഭിക്കേണ്ടതുണ്ട്. ഈ നിലവിൽ ഈ അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന വിവരം കൂടിയാണ് ലഭിക്കുന്നത്. അഞ്ച് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നത് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അഞ്ച് വിദ്യാർത്ഥികൾ ഈ വെയിറ്റിംഗ് ഷെഡിലുണ്ടായിരുന്നു. വെയിറ്റിംഗ് ഷെഡ് തകർന്നു വീണ് ആറു പേർക്ക് പരിക്കേറ്റതിൽ അഞ്ചു പേർ വിദ്യാർത്ഥികളാണ്. ആറുപേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലേക്ക് ഒരാളുടെ നില ഗുരുതരമാണെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മറ്റ് വിവരങ്ങൾ ഇനി ലഭിക്കേണ്ടതുണ്ട്. ഈ അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്, ഈ അപകടമുണ്ടായതിനു ശേഷമുള്ള അവസ്ഥ എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ ഇത്രയുമാണ്. തിരുവനന്തപുരത്ത് കെഎസ്ആർടിസി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ച് കാത്തിരിപ്പ് കേന്ദ്രം ഇടിഞ്ഞു വീണ് ആറു പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. അതിൽ അഞ്ചു പേർ കുട്ടികളാണ്. ഇഞ്ചപുരിയിൽ ആണ് അപകടമുണ്ടായിരിക്കുന്നത്. കെഎസ്ആർടിസി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായെന്ന് കൂടി മനസ്സിലാക്കുന്നു.